വീണ്ടും ഉയർത്തി ജിഹാദി വധു ഷമീമ ബീഗം. ടെലിവിഷൻ ചാനലുകളിൽ കരഞ്ഞ് അപേക്ഷിച്ചാണ് ഷമീമ ബീഗം ഇക്കുറി എത്തിയത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായി താൻ അക്രമ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നാണ് ഇവരുടെ വാദം. ഐസിസ് ഭീകരരെ വിവാഹം ചെയ്ത് പലായനം ചെയ്ത സ്ത്രീകളും അവരിൽ ചിലരുടെയൊക്കെ ബന്ധുക്കളും ഉയർത്തുന്ന അതേ വാദമാണ് ഇപ്പോൾ ഷമീമ ബീഗം ഉയർത്തുന്നത്. ബ്രിട്ടനിലേക്ക് തിരിച്ചു വരാൻ അനുമതി തന്നാൽ ബ്രിട്ടനിൽ വിചാരണ നേരിടാമെന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇവർ ഇക്കാര്യം പറഞ്ഞത്. മാത്രമല്ല ഐസിസിന്റെ ഭാഗമായുള്ള ആക്രമണങ്ങളിൽ താൻ പങ്കെടുത്തു എന്ന ആരോപണവും അവർ നിഷേധിച്ചിട്ടുണ്ട്. ഇവരുമായുള്ള അഭിമുഖം സംപ്രേഷണം ചെയ്ത് ഉടൻ തന്നെ ബിസിനസ് മിനിസ്റ്റർ ബ്രിട്ടനിലേക്ക് തിരിച്ചു വരണമെന്ന ഷമീമ ബീഗത്തിന്റെ അപേക്ഷ തിരസ്കരിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇക്കാര്യത്തിൽ കോടതി ഒരു അന്തിമ തീരുമാനം എടുത്തതാണെന്നും അദ്ദേഹം അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ മറ്റു രണ്ട് കുട്ടികൾക്കൊപ്പം ഐസിസിൽ ചേരാൻ സിറിയയിലേക്ക് തിരിച്ച ഷമീമ ബീഗത്തിന്റെ ബ്രിട്ടീഷ് പൗരത്വം 2019 അന്നത്തെ സെക്രട്ടറി സജിദ് വാജിദ് റദ്ദാക്കിയിരുന്നു. തുടർന്ന് അതിനെതിരെയുള്ള അപ്പീൽ കേസ് നടത്തുവാനായി ബ്രിട്ടനിൽ എത്തുവാനുള്ള അവസരം നൽകണമെന്ന ഷമീമയുടെ അപേക്ഷ സുപ്രീം കോടതി തള്ളുകയും ചെയ്തിരുന്നു. കേവലം 15 വയസ്സുള്ളപ്പോഴായിരുന്നു ഷമീമ ബീഗം 2015 ലണ്ടനിൽ നിന്നും സിറിയയിലേക്ക് യാത്ര തിരിച്ചത്. ഇപ്പോൾ 22 വയസ്സുള്ള ഇവർ പറയുന്നത് തനിക്ക് ബ്രിട്ടനോട് വെറുപ്പില്ല എന്നാണ്. തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി പോരാടാൻ സിറിയയിലേക്ക് തിരിച്ചപ്പോൾ പോലും താൻ ബ്രിട്ടനെ വെറുത്തിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. സ്വപ്നങ്ങളും മോഹങ്ങളും ഏറെയുണ്ടെങ്കിലും പൗരത്വം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാനാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർ. അന്ന് സിറിയയിലേക്ക് പോകാനുള്ള തീരുമാനം പെട്ടെന്നെടുത്ത ഒന്നായിരുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ താൻ വെറുക്കുന്നത് തന്റെ ജീവിതത്തെ മാത്രമാണെന്നും അവർ പറയുന്നു. ബന്ധനത്തിലായതുപോലുള്ള ഈ ജീവിതം മടുത്തു എന്ന് പറയുന്ന ഇവർ ബ്രിട്ടനിൽ ഒരു ബ്രിട്ടീഷ് വനിതയായി ജീവിതം ജീവിച്ചു തീർക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നും പറയുന്നു. താൻ ചെയ്തിരിക്കുന്ന ഒരു കുറ്റം ഐസിസിൽ ചേരാൻ സിറിയയിൽ എത്തി എന്നാണെന്നും അതിന് ജയിൽ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണെന്നും അവർ പറയുന്നു. നിലവിൽ സിറിയയിലെ അൽ റോഷ് ക്യാമ്പിലാണ് ഇവരുള്ളത്. ജീവിക്കുവാൻ തീർത്തും ഭയപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെ എന്നാണ് ഇവർ പറയുന്നത്. സമയം വരുമ്പോൾ താൻ ഒരിക്കൽ ഉപേക്ഷിച്ചുപോയ കുടുംബവുമായി ഒത്തുചേരണമെന്ന ആഗ്രഹവും തനിക്കുണ്ടെന്ന് ഇവർ പറയുന്നു. തനിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല അവർ, താനാണ് അവരെ ചതിച്ചത്, ബീഗം പറയുന്നു. സിറിയയിൽ എത്തിയ ഷമീമ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഡച്ച് പൗരൻ യാഗോ റെഡ്ജിക്കിനെ വിവാഹം കഴിച്ചിരുന്നു. അയാളിൽ 3 മക്കൾ ജനിക്കുകയും ചെയ്തു. എന്നാൽ യാഗോവും 3 മക്കളും മരണമടഞ്ഞതോടെ ഇവർ ഏകയായി. ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ തന്റെ മക്കളുടെ മരണ ദൃശ്യമാണ് മുന്നിലെത്തുന്നത്. തുടർച്ചയായ ഓട്ടം, തന്റെ സുഹൃത്തുക്കളുടെ മരണം, ഇതെല്ലാം ഓരോന്നായി മുന്നിലെത്തും. പിന്നെ ഉറങ്ങാനാകാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. 1 വർഷം മുമ്പ് ഇവർ ശിരോവസ്ത്രം വലിച്ചെറിഞ്ഞ് ആധുനിക ബ്രിട്ടീഷ് വനിതയുടെ ശൈലിയിലേക്ക് മാറിയിരുന്നു. മേക്കപ്പ് ചെയ്യുകയും നഖങ്ങൾ പോളിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവർക്കൊപ്പം അന്ന് സിറിയയിൽ എത്തിയ മറ്റു 2 പെൺകുട്ടികൾ മരണമടഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. 2019 ഉത്തര സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചെടുത്ത അഭിമുഖത്തിൽ ഷമീമ കറുത്ത വസ്ത്രം ഉപയോഗിച്ച് തലമറിച്ചിരുന്നു. അന്നു മുതൽ UKയിലേക്ക് എങ്ങനെയെങ്കിലും തിരികെ പോകാൻ മതിയെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്നാൽ അപ്പോഴേക്കും ബ്രിട്ടൻ ഷമീമയുടെ പൗരത്വം നീക്കം ചെയ്തിരുന്നു. മാത്രമല്ല ബ്രിട്ടനിലേക്ക് മടങ്ങാൻ അനുവദിക്കണം എന്ന ആവശ്യവുമായി ഷമീമ നൽകിയ അപേക്ഷ സുപ്രീം കോടതി നിരസിക്കുകയും ചെയ്തതോടെ എന്തു ചെയ്യണമെന്നറിയാതെ ഇരുട്ടിലായിപ്പോയി ഇവർ. 2020 ഷമീമയെ ബ്രിട്ടനിലേക്ക് മടങ്ങാൻ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി വന്നിരുന്നു. എന്നാൽ ISൽ ചേരാൻ പോയ ഷമീമയ്ക്ക് ബ്രിട്ടനിലേക്ക് മടങ്ങാൻ അവസരം ഒരുക്കുന്നതിനെതിരെ വലിയ ജനരോക്ഷമാണ് ഉയർന്നത്. ഇതേ തുടർന്നാണ് ബ്രിട്ടൻ ഇവരുടെ പൗരത്വം റദ്ദ് ചെയ്തത്.